ഇന്ന അക്രമക്കും അന്തല്ലാഹി അത്തക്കാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ ഔദാര്യവാൻ ആരാണ്? അത് തഖ്വയുള്ളവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി. ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് ഹദീസുകൾ പ്രവാചകന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് പല പാഠങ്ങളും നൽകുന്നുണ്ട്. അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരാൾ വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം പറഞ്ഞു, അല്ലെ ചോദിച്ചു, എന്നോട് നിങ്ങൾ വസിയത്ത് ചെയ്യണം, എനിക്ക് ഒരു സതുപദേശം തരണം എന്ന് പ്രവാചകനോട് പറയുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞത്, നീ തഖ്വ കൊണ്ട് നിന്റെ ശരീരത്തെ നീ നിർബന്ധിതനാക്കണം, അത് എല്ലാ ഖൈറിന്റെയും അതിന്റെ കേന്ദ്ര ബിന്ദുവാണ്, എല്ലാ നന്മയുടെയും ഉറവിടം അതാണ്. അതുകൊണ്ട് തഖ്വ നീ ജിമാ എന്ന അറബിയിൽ അതിന് പറയാം. ഒന്നാമത്തെ വസിയത്ത് അതാ. രണ്ടാമത്തേത്, നിന്റെ ശരീരത്തിനോട് നീ യുദ്ധ പ്രഖ്യാപനം നടത്തണം, അരുതാത്തത് ഒഴിവാക്കാനുണ്ടാകുന്ന ഒരു യുദ്ധമുഖം നിന്റെ മനസ്സിൽ വേണം, അത് റഹ്ബാനിയത്തുൽ ഇസ്ലാം എന്നാണ്. ഇസ്ലാമിലെ റഹ്ബാനിയത്താണത് എന്ന് പറഞ്ഞുകൊടുത്തു. അതായത് ഒരു ഇസ്ലാമിസ്റ്റാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനോ പറയാനോ പറ്റുന്ന നല്ല ഒരു മാനദണ്ഡമാണ് എന്ന്. മൂന്നാമതൊരു കാര്യം പറഞ്ഞുകൊടുത്തു, അലൈക ബിദിഖിരില്ല, അള്ളാഹുവിനെ ഓർക്കലുകൊണ്ട് നീ നിന്റെ ശരീരത്തെ നിർബന്ധിതനാക്കണം, അത് നൂറുൽ ലഖ് ഒരു പ്രകാശമാണ്. പ്രകാശമുള്ള തെളിവ് ആർന്ന ഒരു ജീവിതമാണ് ഭാവി നമുക്ക് ഭാസുരത നൽകുക എന്നറിയുമ്പോൾ ഈ കാര്യം എത്രമാത്രം ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റങ്ങൾ വരുത്തുക. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ തസ്കിയത്ത് ചെയ്ത് വളർത്തിയെടുക്കാറുണ്ടായത്. ആ വഴിക്ക് ചിന്തിച്ച് ആ വഴിയെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.